സംസ്ഥാനത്തെ ഏറ്റവും നിരക്ക് കുറഞ്ഞതും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഉൾപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഏക യാത്രാമാർഗവുമായ ബോട്ട് സർവീസിനെയും സാമ്പത്തിക പ്രതിസന്ധി പിടികൂടിയിരിക്കുന്നു. സംസ്ഥാനത്തെ യാത്രാ ബോട്ടുകൾക്ക് ഡീസൽ സബ്സിഡി തുടരണം എന്ന ആവശ്യം എണ്ണക്കമ്പനികൾ തള്ളിയതോടെയാണ് ജലഗതാഗത വകുപ്പും പ്രതിസന്ധിയിലായത്. സബ്സിഡി എടുത്തു കളഞ്ഞതോടെ 1.5 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് വകുപ്പിനുണ്ടായിരിക്കുന്നത്. 2001 നിശ്ചയിച്ച നിരക്കായ മിനിമം 2 രൂപ തന്നെയാണ് ഇപ്പോഴും ബോട്ട് യാത്രയ്ക്ക് ഈടാക്കുന്നത്. ബാധ്യത കൂടിയതോടെ നിരക്ക് പരിഷ്കരിക്കണം എന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. സാധാരണക്കാരന്റെ യാത്രാമാർഗം എന്ന നിലയ്ക്ക് സബ്സിഡി നിലനിർത്തണം എന്നാവശ്യപ്പെട്ട് ജലഗതാഗത വകുപ്പ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് കത്തയച്ചെങ്കിലും ആവശ്യം IOC നിരാകരിച്ചു. ഇത് അതീവ ഗൗരവമായിട്ടുള്ള സ്ഥിതിവിശേഷം സൃഷ്ടിക്കും. ഫെറി ട്രാൻസ്പോർട്ടുകൾ, മറ്റ് റോഡ് മാർഗം എത്തിച്ചേരാൻ പറ്റാത്ത പല സ്ഥലങ്ങൾ, അവിടങ്ങളിലേക്കുള്ള ജലഗതാഗത മാർഗം അടഞ്ഞു കഴിഞ്ഞാൽ അത് KSRTC നിർത്തുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. നിലവിൽ KSRTCക്ക് സമാനമായി 11.43 രൂപ അധികം നൽകി ഡീസൽ വാങ്ങേണ്ട അവസ്ഥയിലാണ് ജലഗതാഗത വകുപ്പും. പ്രതിദിനം 730 സർവീസുകൾ നടത്തുന്ന വകുപ്പിന് 1 മാസം 180,000 ലിറ്റർ ഡീസൽ ആവശ്യമുണ്ട്. കരുതൽ ശേഖരം ഉള്ളതുകൊണ്ട് മാത്രം ഇതുവരെ സർവീസ് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നിട്ടില്ല. യാത്രാ ബോട്ടുകൾ സർക്കാരിൻ്റെ കീഴിലായതിനാൽ സഹായം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ജലഗതാഗത വകുപ്പ്. ഇന്ത്യ വിഷൻ, ആലപ്പുഴ.